ശരീരത്തിൽ എപ്പോഴും വേദന എപ്പോഴും വേദനകളാണ് മുട്ടുവേദന കൈവേദന ടെസ്റ്റുകൾ ചെയ്യുമ്പോഴോ ഒന്നും കുഴപ്പമില്ല ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാവുക വേദന ഉണ്ടാവുക ഇതൊക്കെ സിഹറിൻ്റെ അടയാളമാണ് അവസാനമായി ഏഴാമത്തത് മഹത്വക്കൾ പറയുന്നു സിഹിർ സിഹറുണ്ടോ എന്നറിയാവുന്നതിൻ്റെ തിരിച്ചറിയാവുന്നതിൻ്റെ അടയാളങ്ങളിൽ ഏഴാമത്തത് അലസതയും മടിയും ഉണ്ടാവുക അലസതയും മടിയും അതുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു നന്നായിട്ട് ഹാർഡ് വർക്ക് ജോലി ചെയ്യുന്ന മനുഷ്യനായിരുന്നു എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുമായിരുന്നു വേഗത്തിൽ മടിയായി അലസതയായി അവൻ അതിൽ കോൺസൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പഠിച്ചോ അസലാമലൈക്കും വഹമ്മ താല വാത്തൂ അലഹമില്ല അലഹമില്ലാ റബിൾ ആലമീൻ അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാലഅ ആലിഹി വ സുഹാബിഹി അജ്മയിൻ അമ്മാബാദ് ബദറന്തീരത്തിലെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുറബ്ബസുബഹാൻ ഹുബത്ത് ആല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള അള്ളാൻ്റെ പൊരുത്തമുള്ള മുത്തക്കീങ്ങളിലും മുഖലസ്വ്യങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അലഹമുല്ല ബദരൻ തീരമെന്ന ഈ പ്രോഗ്രാമിലൂടെ ബദറന് തീരമെന്ന ഈ മജ്ലിസിലൂടെ നാം വീണ്ടും ഒരുമിക്കുകയാണ് അലഹദില്ല എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നടക്കുന്ന ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ആത്മീയ മജലിസ് ഹദ് റാത്തീബും തിബു സലാത്തും അസ്മാഹുൽ ഹുസ്നയും സൂറത്തുൽ യാസീൻ പാരായണങ്ങളുമായുള്ള വൈവിധ്യ സംഗമങ്ങളുടെ സമഞ്ജസ വേദിയായി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറൻതീരം യൂട്യൂബ് ചാനൽ നടക്കുന്ന പ്രോഗ്രാമിൽ എല്ലാവരെയും ആദ്യമേ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അതീവ പ്രാധാന്യമുള്ളതും നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിക ശരീരത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഉണ്ട് നമുക്കറിയാം ഈമാൻ കാര്യണ്ണം ഈമാൻ കാര്യങ്ങൾ ആരെണ്ണമാണ് ആ ആറെണ്ണത്തിൽ ആറാമത്തത് നമുക്കറിയാം നന്മയും തിന്മയുമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് വിശ്വസിക്കലാണ് ഈമാൻ കാര്യത്തിൻ്റെ ആറാമത്തത് നന്മയായ കാര്യങ്ങളും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണ് തിന്മയായ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമാണ് അതുകൊണ്ട് തന്നെ അവ രണ്ടും വിശ്വസിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ് താനും അപ്പോൾ തിന്മയായ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചർച്ച തിന്മകളിൽ വെച്ച് ഏറ്റവും മോശമായത് അത് സിഹറ് ചെയ്യലാണ് സിഹർ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് മറുപടി മുത്തനബി സല്ലാഹുലൈ വസ്ലമാ തങ്ങൾക്കും ഏറ്റതായി ചരിത്രത്തിലൂടെ കിതാബുകളിലൂടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം സിഹർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ മുച്ചൂടും നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം സിഹർ കൊണ്ടൊരാളും രക്ഷപ്പെടില്ല സിഹർ കൊണ്ടൊരു മനുഷ്യനെ നശിപ്പിക്കലാണ് പരമ ലക്ഷ്യമെന്ന് നമ്മൾ മറക്കാൻ പാടില്ല വൻ പാപങ്ങളിൽ സബ അൽ മുബിക്കാദ് വ ഏഴ് വൻഭാവങ്ങളിൽ ഒരെണ്ണമാണ് മാരണം ചെയ്യുക സിഹറ് ചെയ്യുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ലാത്തതും മനസ്സുകൊണ്ട് പോലും അതിനെ വെറുക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് നാം തുടക്കത്തിലേ ഓർത്തുവെക്കുക എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സിഹിറ് ഏൽക്കുക എന്നുള്ളത് അത് സാധ്യതയുള്ള കാര്യമാണ് ആർക്കും ഏൽക്കാം പക്ഷേ കൂടുതലും മനുഷ്യർക്ക് സിഹിറേൽക്കുന്നത് ഏൽക്കുന്നത് നാമൊക്കെ പഴഞ്ചൻ ഒരു ശൈലി പറയുന്നത് പോലെ സ്വന്തം കൈകൊണ്ടാണ് അടികിട്ടിയിരിക്കുന്നത് എന്നൊരു പ്രയോഗം പോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നുമാണ് നമുക്ക് സിഹിറേൽക്കുന്നത് നാം ഉയരുന്നത് നാം വളരുന്നത് നാം രക്ഷപ്പെടുന്നത് കാണാൻ നമ്മുടെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല അതോടെ തന്നെ അവർ സിഹിറ് ചെയ്യും എന്തെങ്കിലും മാരണപ്പണി ചെയ്യും നമ്മെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അവരെന്തെങ്കിലും ചെയ്തു കൂട്ടും അതുകൊണ്ട് കരുതിയിരിക്കുക കൂടുതലും നമുക്ക് സിഹിറേൽക്കുന്നത് അത് കുടുംബത്തിൽ നിന്നുമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നാം ആദ്യമായും ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന് സിഹിർ ഉണ്ട് എന്നറിയാൻ ഒരു മനുഷ്യനെ സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ആരുടെ അടുത്തും പോണ്ട ഒരു ടെസ്റ്റിന് നിങ്ങൾ പോണ്ട കിതാബുകൾ നമുക്ക് കാണാം ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യന് ഉണ്ട് എങ്കിൽ ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനുണ്ട് എങ്കിൽ അവൻ സിഹിറേറ്റിട്ടുണ്ട് എന്നതാണ് സത്യം അതറിയാൻ വേണ്ടി പോകണ്ട അതിനെ മാറ്റാൻ വേണ്ടി ആരുടെ അറിയ അത് മാറ്റുന്ന ആളുകളുമായി ബന്ധപ്പെടണം പക്ഷേ അത് മാറ അതുണ്ട് എന്നറിയിക്കാൻ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഏഴടയാളങ്ങൾക്ക് കിതാബിൽ കാണാം വിശദീകരിക്കുന്നില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു അറിവ് നമ്മിലേക്ക് പകരുക എന്നതാണ് ബദരൻ നമ്മൾ ലക്ഷ്യമാക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് സിഹർ ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന് സിഹറ് ബാധയേറ്റിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ ഏഴ് കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക ഒന്നാമത്തത് മഹാരഥന്മാർ പറയുന്നു എപ്പോഴും ക്ഷീണമാണ് ആരോഗ്യമുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ടെസ്റ്റുകളൊക്കെ അനുകൂലമാണ് പക്ഷേ ശരീരത്തിന് എപ്പോഴും ക്ഷീണമാണോ നിനക്ക് സിഹിറുണ്ട് എന്നാണ് മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ തുടങ്ങി ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ശരീരം എപ്പോഴും ക്ഷീണമാണ് എങ്കിൽ പഠിച്ചോ നീ മനസ്സിലാക്കിക്കോ നിനക്ക് സിഹിറിൻ്റെ അടയാളമാണ് എപ്പോഴും ക്ഷീണമുണ്ടാവുക എന്നുള്ളത് രണ്ടാമത് എപ്പോഴും ഒറ്റക്കിരിക്കണമെന്ന ചിന്ത മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് അവന് എപ്പോഴും ആരോടെങ്കിലും സംസാ ഒറ്റക്കിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കൂടുതൽ ഒറ്റക്കിരിക്കാൻ കഴിയില്ല പക്ഷേ സിഹറ് ബാധിച്ച ഒരു മനുഷ്യന് ആളുകളുമായി സമ്പർക്കത്തിൽ ഇടപെടാൻ ഇടപെടാൻ സംസാരിക്കാൻ ഒക്കെ അവന് മടിയാണ് ഒറ്റക്കിരിക്കാനാണ് അവന് ഏറ്റവും ഇഷ്ടം ഒരു മനുഷ്യൻ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുന്നവനാണോ ഒറ്റയ്ക്കിരിക്കുന്നവനാണോ എങ്കിൽ ശ്രദ്ധിച്ചു അവന് സിഹറേറ്റിട്ടുണ്ട് തൊ മുമ്പൊന്നും കുഴപ്പമില്ല ആളുകൾ അവൻ മിണ്ടുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു വേഗം ഒരു സുപ്രഭാതത്തിൽ ആരോടും മിണ്ടൂല അവനെന്തോ പ്രശ്നമുണ്ട് സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം എന്ന് ചിന്തിക്കേണ്ട അവന് സിഹർ ഏറ്റിട്ടുണ്ട് എന്നതാണ് പ്രധാനം മൂന്നാമത്തേത് ഉറക്കമില്ല രാത്രി ഉറക്കയില്ല പകലും ഉറക്കയില്ല ഉറക്കമില്ലാത്തൊരു ബുദ്ധിമുട്ട് വരിക ഒരു ഉറക്കമില്ലാത്ത പ്രയാസം ഒരു മനുഷ്യനധികമാവുന്നു എങ്കിൽ അവന് സിഹറ് ഏറ്റിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉറക്ക രോഗങ്ങൾ കൊണ്ട് ഉറക്കമില്ലായെന്ന് വരാം ആ രോഗമല്ല രോഗങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ടും അവന് ഉറക്കമില്ലായെങ്കിൽ മൂന്നാമത് അടയാളമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് ഉറക്കമില്ലാത്ത രോഗം അത് സിഹറിൻ്റെ അടയാളമാണ് നാലാമത് പറയുന്നു നിരന്തരം പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുക നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ് പക്ഷേ എപ്പോൾ സ്വപ്നം കണ്ടാലും പേടിപ്പെടുത്തുന്ന ദുരന്തങ്ങൾ അപകടങ്ങൾ മരണങ്ങൾ ദുസ്വപ്നങ്ങൾ അങ്ങനെ എപ്പോഴും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവരാണോ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് എവിടെ നിന്നോ സിഹർ ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അഞ്ചാമതായി മറ്റുള്ളവരോട് സംസാരിക്കാൻ മടി കാണിക്കുക എല്ലാവരോടും ഇടപെടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഒറ്റക്കിരിക്കലാണ് അഞ്ചാമതായി നാം പഠിക്കുന്നത് നമ്മളെല്ലാ സ്ഥലത്തും പോകും എല്ലാം ഇടപെടും പക്ഷേ അധികം സംസാരിക്കുന്നിഷ്ടമല്ല മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു മടി ഒന്നും മിണ്ടൂല എല്ലായിടത്തും പോകും ഇങ്ങനെ പാവകളെ പോലെ ബൊമ്മകളെ പോലെ ഇങ്ങനെ മിണ്ടാതിരിക്കും ഒന്നും മിണ്ടൂല സൈലൻ്റ് അത് സിഹറിൻ്റെ അടയാളമാണ് ആറാമത്തത് ശരീരത്തിൽ എപ്പോഴും വേദന എപ്പോഴും വേദനകളാണ് മുട്ടുവേദന കൈവേദന ടെസ്റ്റുകൾ ചെയ്യുമ്പോഴോ ഒന്നും കുഴപ്പമില്ല ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാവുക വേദന ഉണ്ടാവുക ഇതൊക്കെ സിഹറിൻ്റെ അടയാളമാണ് അവസാനമായി ഏഴാമത്തത് മഹത്തുക്കൾ പറയുന്നു സിഹിറുണ്ടോ എന്നറിയാവുന്നതിൻ്റെ തിരിച്ചറിയാവുന്നതിൻ്റെ അടയാളങ്ങളിൽ ഏഴാമത്തത് അലസതയും മടിയും ഉണ്ടാവുക അലസതയും മടിയും അതുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു നന്നായിട്ട് ഹാർഡ് വർക്ക് ജോലി ചെയ്യുന്ന മനുഷ്യനായിരുന്നു എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുമായിരുന്നു വേഗത്തിൽ മടിയായി അലസതയായി അവനതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പഠിച്ചോ ആ മനുഷ്യന് ആ കുട്ടിക്ക് സിഹിറേൽക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഏഴ് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് സിഹിറേറ്റിട്ടുണ്ട് എന്നറിയാൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അടയാളങ്ങൾ ഇനി ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു നമ്മുടെ കുടുംബത്തിൽ നിന്നുമാണ് നമുക്ക് പണി പണിയിട്ടുക നമ്മുടെ കുടുംബക്കാർ അധികം ആളുകൾ നമ്മളെ നന്നാക്കാൻ നോക്കുന്നവരൊന്നും അല്ലാന്നെ അതാദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നന്നാക്കാൻ നോക്കുന്നവർ വളരെ ചുരുക്കം ആളുകളാണ് ചിരിച്ചുകൊണ്ട് കഴുത്തെടുക്കുന്ന കേട്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ കൂടെ എല്ലാത്തിലും ഉണ്ടാകും ഉള്ളിൻ്റെ ഉള്ളിൽ ഹോ ഇവ രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കുന്നവരാണ് എൻ്റെ പ്രിയമുള്ളവരെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു ആറ് സ്വഭാവങ്ങളുള്ളവരെ നമ്മൾ കരുതിയിരിക്കണം ആറ് സ്വഭാവമുള്ളവരെ നമ്മൾ കരുതിയിരിക്കണം അവർ നമുക്ക് സിഗറ് ചെയ്യാൻ സാധ്യതയുണ്ട് ഞാനീ പറയാൻ പോകുന്ന ആറ് സ്വഭാവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഒന്ന് നന്നായിട്ടൊന്ന് ഗൗനിച്ചേക്കണം അവന് തോന്നരുത് പിണങ്ങിയിരിക്കണമെന്നല്ല ഒരിക്കലും നമ്മൾ പിണങ്ങാൻ പാടില്ല നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ പിണങ്ങാൻ പാടില്ല പിണങ്ങിയിരിക്കുമ്പോൾ മരണപ്പെട്ട നരകത്തിൽ എന്നല്ലേ അത് മറ്റൊരു വിഷയം അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല ഒന്ന് കരുതിയിരിക്കുക അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ നമ്മൾ നമ്മോടുള്ള സമീപനങ്ങൾ ഒന്ന് കരുതിയിരിക്കണമെന്നാണ് എന്താ നമുക്ക് പഠിക്കാം ആറ് സ്വഭാവമുള്ളവരെ ഒന്ന് നമുക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ കുറ്റം പറയുന്നവർ നമുക്കൊരു നേട്ടം ഉണ്ടായി നല്ലൊരു വീട് വെച്ചു നല്ലൊരു വീട് വെച്ച് അതിൻ്റെ ഹൗസ് പാമ്പിങ് നമ്മൾ അവനെ ക്ഷണിക്കും വരുമ്പോൾ ഓ അതിങ്ങനെ ആകാമായിരുന്നു കേട്ടോ അടുക്കള ഇന്ന ഭാഗത്തായെങ്കിൽ കൊള്ളാമായിരുന്നു ഡൈനിങ് ഹാളിൽ കുറച്ച് കൂടിന്ന് വലിപ്പുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞു നല്ല വീട് പക്ഷേ നമുക്ക് എന്ത് നേട്ടമുണ്ടെങ്കിലും എന്ത് നല്ല കാര്യമുണ്ടെങ്കിലും കുറ്റം പറയുന്നവരാണോ അവർ സിഹറ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ള അടയാളങ്ങളുള്ളവരാണെന്ന് മഹത്വക്കൾ രണ്ടാമത് നമ്മുടെ സാന്നിധ്യത്തിൽ നല്ലത് പറയും നമ്മോട് നല്ല വർത്താനങ്ങൾ പറയും പക്ഷേ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ കുറ്റങ്ങൾ പറയുന്നവർ അവർ നമുക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ള കൂട്ടരിൽ രണ്ടാമത്തെ വിഭാഗമാണ് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ നല്ലത് പറയും അസാന്നിധ്യത്തിൽ നമ്മളുടെ ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മളെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും പറയുന്നവരാണോ അവരെ നാം കരുതിയിരിക്കണമെന്നാണ് മൂന്നാമത് മഹത്വക്കൾ പറയുന്നു എല്ലാ കാര്യങ്ങളും ചികഞ്ഞന്വേഷിക്കുന്നവർ ഇപ്പം നമ്മൾ പറയൂ എവിടെ പോകുന്നു തിരുവനന്തപുരത്ത് പോകുന്നു ഉടനെ ചോദ്യം എന്തിനു പോകുന്നു എവിടെ പോകുന്നു ആര് കൂടെ വരുന്നു എങ്ങനെയാ പോകണേ എപ്പോഴാണ് തിരിച്ചു വരണേ അവിടെ ആരെ കാണാനാണ് എന്തിനതിൻ്റെ ആവശ്യം അങ്ങനെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചികഞ്ഞന്വേഷിക്കുന്നവരാണോ അവർ സിഹർ ചെയ്യാൻ സാധ്യത കൂടുതലുള്ളവരാണ് എന്ന് കർമ്മശ ഉലമാക്കൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച് തരുന്നുണ്ട് അതുപോലെ നാലാമത്തത് നമ്മോട് പറയുന്നത് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും പ്രേരിപ്പിക്കും ഇനി നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കും ഇപ്പോൾ എടാ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്ക് അല്ലെങ്കിൽ ഇന്നത് ചെയ് പൊക്ക് കുഴപ്പമില്ല അവിടെ പ്രശ്നമൊന്നുമില്ല ആരും അറിയില്ലാന്നേ ധൈര്യമായിട്ട് പോ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ട് ആ അവർ ആര് വിളിച്ചാലും ഫോൺ സംസാരിക്കുന്നവരാണ് നമ്മുടെ ഒരു കൂട്ടുകാർ തമ്മിൽ അവരെ നമ്പർ വേണമെങ്കിൽ സംഘടിപ്പിച്ച് തരാം അങ്ങനെ പറഞ്ഞ് ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുകയും തെറ്റിലേക്ക് സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നവർ അവർ സിഹർ ചെയ്യാൻ സാധ്യത കൂടുതലുള്ളവരാണ് എന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തേത് പറയുന്നു പ്രയാസത്തിൽ നമ്മെ കഴിയും കൈയൊഴിയുന്നവർ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത് നമ്മെ കഴി കൈയ്യൊഴിയുന്നവർ നമ്മെ വിട്ട് കളയുന്നവർ നമ്മെ ചേർത്ത് പിടിക്കാത്തവർ ആരൊക്കെയാണോ അവരൊക്കെ സിഹർ ചെയ്യാൻ സാധ്യതയുള്ള അടയാളങ്ങളുള്ളവരാണ് എന്ന് മഹത്വക്കൾ ആറാമത്തത് നമ്മെ ആവശ്യത്തിലധികം പുകഴ്ത്തുന്നവർ നമ്മളെ നന്നാക്കാനല്ല അത് കൊല്ലിക്കാൻ വേണ്ടിയാണ് നമ്മൾ മറക്കാൻ പാടില്ല ആവശ്യത്തിലധികം നമ്മളെ ആര് പുകഴ്ത്തുന്നുവോ പൊക്കി പറയുന്നുവോ സൂക്ഷിച്ചോ അവന് സിഹർ ചെയ്യാൻ സാധ്യത ഉള്ളവരാണ് ഈ ആറ് അടയാളങ്ങളൊരു മനുഷ്യനിലുണ്ടോ ഏതെങ്കിലും അടയാളങ്ങൾ ഉള്ളവരാണോ അവർക്ക് സിഹർ ചെയ്യാൻ സാധ്യത കൂടുതലാണ് അവരുമായിട്ടുള്ള സമീപനങ്ങൾ ഇടപാടുകൾ കരുതിയിരിക്കുക ഇത് മാത്രമല്ല ഇനി സിഹർ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കാം നമുക്ക് സിഹർ ഏറ്റിട്ടുണ്ട് എളുപ്പവഴി എന്താ സിഹർ വേഗമൊന്ന് തടയിടാൻ സിഹർ കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മഹത്വക്കൾ ചില മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് സിഹർ ഏൽക്കാതിരിക്കാൻ ഏറ്റ സിഹർ നശിച്ചു പോകാൻ ചില കാര്യങ്ങൾ ഒന്നാമത് മഹത്വക്കൾ പറയുന്നു ഉളു നിത്യമാക്കുക ശരീരത്തിൽ എപ്പോഴും ഉളു ഉണ്ടായിരിക്കണം അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിലെ ഈമാനോടി മരിക്കുന്നതിന് കൂടി കാരണഹേതുവാണ് ഉളു ഒളുവോടുകൂടി എപ്പോഴും നടക്കുക ഒളുണ്ടോ സിഹർ അധികമേ ഉള്ള സിഹർ ബാത്തിലായി പോകുമെന്ന മഹത്വക്കൾ രണ്ടാമത് എല്ലാ നിസ്കാര ശേഷവും അഞ്ചു പക്കത്തെ നിസ്കാരശേഷം യാ ഹാദി യാ അള്ളാ എന്ന് ഒരു എണ്ണം നിശ്ചിത എണ്ണം നമ്മൾ പതിവാക്കുക ഒരു നൂറ്റിയൊന്ന് അല്ലെങ്കിൽ അൻപത്തി ഒന്ന് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് എത്ര എണ്ണമാണോ ചൊല്ലാൻ കഴിവുള്ളത് എല്ലാ നിസ്കാര ശേഷവും അത് നമ്മൾ പതിവാക്കുക കുറേ ചൊല്ലുക യാ ഹാ ദിയാ അള്ള യാ ഹാ ദിയ അള്ള എന്ന് ചൊല്ലുക മൂന്നാമത്തത് സൂറത്തുൽ ഫലക്ക് സൂറത്തുൻ നാസ് എന്നിവ നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് തവണ വെച്ച് ചൊല്ലുക ഒരു ദിവസം നാൽപ്പത്തൊന്ന് തവണ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലുക സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് നാലാമത്തത് ആയത്തുൽ ആയത്തുൽക്കുറിസിയും ആമന റസൂലും ഉറങ്ങാൻ നേരം നമ്മൾ ചൊല്ലിയിട്ട് വേണം കിടക്കാൻ ഉറങ്ങുന്നതിന് മര്യാദകൾ പാലിക്കണം അതോടൊപ്പം ആമന റസൂലും ആയത്തുൽ ആയത്തുൽക്കുറിസിയും ഉറങ്ങാൻ നേരം ചൊല്ലുക അഞ്ചാമത്തത് അതുപോലെ അതുപോലെ നമ്മുടെ സൂറത്തുൽ ഫത്ത്ഹ് സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാന ആയത്ത് നേരം പതിവാക്കുക സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാന ആയത്ത് നേരം നമ്മൾ പതിവാക്കുക അതുമാത്രമല്ല ആറാമത്തേത് മഹത്വക്കൾ പറയുന്നു ബിസ്മില്ലാഹി ഔദിബിക് അലിമാതില്ലായി താമാൻഷിമ് ബിസ്മി ലാഹില്ലും ഫിൽ അർളി വലാ സമീഉൽ ലലീം ഈ ദിക്കർ പതിവാക്കുക നമ്മൾ ഹദ്ദാദില് സാധാരണ നമ്മൾ ചൊല്ലുന്നതാണ് ഇത് നമ്മൾ പതിവാക്കുക ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പ്രധാനപ്പെട്ട നമുക്ക് വരാൻ സാധ്യതയുള്ള സിഹറുകൾ നമുക്ക് തടയാം വന്ന സിഹറുകൾക്ക് നമുക്ക് ബാത്തിലാക്കാം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സിഹറുകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറും എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ആത്മീയ മജലിസ് ഉണ്ട് തിബു സലാത്തും ഹദ്ദാദ് റാത്തീബും അസ്മാഹുൽ സൂറത്തുൽ യാസീനും സോ ആ മജലിസുമൊക്കെയായി ഒരുപാട് നല്ല വൈവിധ്യ സംഗമങ്ങളുടെ സമഞ്ജസമായി ഇൻഷാ അള്ളാഹ് മജ്‌ലിസ് നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സെഹറുകളെ തൊട്ടല്ല നമ്മെ കാത്ത് ആ ഒരു വിപത്തിനെ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരെയും അല്ല കാത്ത് എന്ന് ആത്മാർത്ഥമായി ദുബരക്കുന്നു എല്ലാവരും ഇനിയതിനു വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദ്വാരക്കുക ഇവനി തന്നെ മാതാവിയെ അടുത്ത് മരണപ്പെട്ടു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം അള്ള സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തു